ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സർട്ടൻ പേപ്പർ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് കുറച്ച് കണ്ടു തുടങ്ങുമ്പോൾ ഓർക്കും, ഓ ഇത് ഞാൻ കാണണ്ടായിരുന്നു, ഇതൊക്കെ ഇപ്പോഴേ കാണണോ, മനസ്സിനൊരു വിഷമം തോന്നാനുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇൻ അഡ്വാൻസ് ഞാൻ പറയുകയാണ്, തുടക്കത്തിൽ തന്നെ ആർക്കെങ്കിലും ഈ ഒരു സബ്ജക്റ്റ് കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട, നോ പ്രോബ്ലം. നമുക്ക് നല്ലൊരു കാര്യമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഒറ്റയടിക്ക് ഒരു വേർഡിൽ പറയാതെ തന്നെ ഒരു ശകലം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാതെ എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ തിരിച്ചു പോകണം. ആ തിരിച്ചു പോകുന്ന ആ ഒരു കാലയളവിനെയാണ് ഞാനിത് സൂചിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ തിരിച്ചു പോകാൻ പോകുന്ന ആ പീരീഡ് ഓഫ് ടൈം വെച്ചിട്ടായിരിക്കും എൻ്റെ ഒരു വീഡിയോ. എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ വളരെ ഇൽനെസ് ആയിട്ട് ഉള്ളവര്, ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരവസരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒരു ഒരു ഫാമിലി മെമ്പർ എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു അസുഖമുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മുടെ ഡ്യൂട്ടി പ്ലേസിൽ ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് വളരെ ടിയർഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു സബ്ജക്റ്റ് ഇടണമെന്ന് എന്റെ മനസ്സിലേക്ക് വന്നിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ആശയങ്ങൾ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇന്നിപ്പോ പെട്ടെന്ന് രാവിലെ ഇങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓർത്തു, ഈ വീഡിയോ ഒന്ന് ചെയ്യാം, വേണോ വേണ്ടയോ അല്ല ചെയ്യാം എന്ന് ഞാൻ ഓർത്തു. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു, ആരെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോന്ന്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ കാണുന്നില്ല ശരിക്കും നമ്മുടെ മലയാളത്തില്. അപ്പൊ ഞാൻ ഓർത്തു, തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റ് ആർക്കും തന്നെ ഇഷ്ടമില്ല. കാരണം മരണം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ആർക്കാ ഇഷ്ടം? ആർക്കും തന്നെ ഇഷ്ടമില്ല. അയ്യോ എനിക്ക് ഇഷ്ടമില്ല, ആർക്ക് കാണാൻ ഇഷ്ടമില്ല. പക്ഷെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനപ്പെടുത്ത കുറച്ചുപേരും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഞാനിത് പറയുമ്പോൾ ഇതിനെപ്പറ്റി തന്നല്ല, എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ലുക്ക് ആഫ്റ്റർ ചെയ്യാം, അല്ലെ നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ 100% നിങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ പറയുന്നതല്ല. ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളും എനിക്ക് എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരുപക്ഷെ പറയാൻ പറ്റിയേക്കും, അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റാർക്കിലൊക്കെ പ്രയോജനമാകട്ടെ. ഓക്കെ, അപ്പം ഞാൻ യു കെയിലെ എൻ്റെ നേഴ്സിംഗ് എക്സ്പീരിയൻസ് വഴി ആയിരിക്കും ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസ് വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുന്നത്, യങ് ആയിട്ടുള്ളവരല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് പ്രായമുള്ള ആൾക്കാരെ ആണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ നോക്കും. അവർ ഇനിയിപ്പം ഓ ഇവരിനി അധികം നാൾ പോകത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടായിരിക്കാം, അല്ലെ ഹാർട്ട് പ്രോബ്ലംസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ അവരിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് വന്നു, അവർ എന്തെങ്കിലും ഒരു അസുഖമായിട്ടായിരിക്കും വരുന്നത്. അവർക്ക് ഏത് സമയത്ത് ഒന്നെങ്കിൽ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് തന്നെയായിരിക്കും സ്ട്രോക്ക്, എന്തെങ്കിലുമൊക്കെ അവർക്ക് സംഭവിക്കാവുന്ന കേസുകളുണ്ട്. നമുക്ക് ആരും കാര്യം അറിയത്തില്ല, നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു നാളെ ഉണ്ടോ നമുക്ക് അറിയത്തില്ല അല്ലേ. ഒരുപക്ഷെ ഈ വരുന്ന പേഷ്യൻസ് ജസ്റ്റ് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വരുന്ന ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ആന്റിബയോട്ടിക് വരുന്നതായിരിക്കാം, അപ്പോഴേക്കായിരിക്കും പെട്ടെന്ന് ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാകും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കുക മനുഷ്യർക്ക്. എന്നതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേക്ക് ആ ആൾക്ക് എന്താ പറയുന്നത്, കുറച്ച് പ്രായമുള്ള ആളാണ്, അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഒരുപാട് ഇൽനെസ്സസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് നോർമലി അവരോടും എന്ന് വെച്ചാൽ അവർ ഏബിൾ ആണ്, അല്ലെങ്കിൽ അവര് എന്താ നമ്മൾ പറയുന്നത്, അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ കഴിവുണ്ട് എന്ന് ഡോക്ടേഴ്സിന് കാണുവാണെങ്കിൽ ഡോക്ടേഴ്സ് ഈ പേഷ്യൻസിനോട് സംസാരിക്കും. അപ്പൊ ഈ വരുന്ന പേഷ്യൻറ്റിനോട് ചോദിക്കും, ഇതുപോലൊക്കെയാണ് നിന്റെ മെഡിക്കൽ കണ്ടീഷൻസ്, അപ്പോൾ തീരെ വയ്യാതെ ഇതുപോലെ അറസ്റ്റും കാര്യങ്ങളും, എന്ന് വെച്ചാൽ പേഷ്യൻറ്റ് അബോധാവസ്ഥയിൽ പോയി, ശ്വാസമൊന്നും എടുക്കാൻ പറ്റത്തില്ല, അവരെ വെന്റിലേറ്ററിൽ കിടന്ന കേസുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മെഡിക്കൽ ആൾക്കാർ തീർച്ചയായിട്ടും കാണുന്നുണ്ടായിരിക്കും, അവർക്ക് ഞാൻ പറയുമ്പോഴേ മനസ്സിലാവും. നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ ഇതുപോലെ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്യും. ആ ഫോമിന്റെ പേര് DNA CPR. ഡോക്ടേഴ്സ് സൈൻ ചെയ്ത് ഈ പേപ്പർ നമുക്ക് കിട്ടിക്കഴിയുകയാണെങ്കിൽ പേഷ്യന്റ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യന്റ് വാർഡ് വെച്ച് മരിച്ചു എന്നതിന് നമുക്ക് കുഴപ്പമില്ല. അപ്പം ഈ ഡോക്ടർ ഈ പേഷ്യന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഈ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നേരത്തെ അവയർനെസ് അവർ കൊടുക്കുകയാണ്. എന്തെങ്കിലും വലിയ എമർജൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്വാസം എടുക്കാൻ പറ്റുന്ന കൊളാപ്സ് ആയിപ്പോൾ നിന്നെ ഞങ്ങൾ വെന്റിലേറ്റർ ഒന്നും കേട്ടത്തില്ല, അത് കേട്ടുകൊണ്ട് നിനക്ക് പ്രയോജനമില്ല, കാരണം നിന്റെ ഇന്ന ഇന്ന ഓർഗൻസ് എല്ലാം ബാഡാണ്, അത് നിനക്ക് വർക്കാവാൻ പോകുന്നില്ല
എന്നൊക്കെ പറഞ്ഞ് പേഷ്യന്റോട് നേരത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേഷ്യന്റ് പറയും, ഓക്കെ, ഓ, എനിക്ക് അങ്ങനത്തെ CPR കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ പീസ്ഫുള്ളി എന്റെ ലൈഫൊക്കെ ഞാൻ എൻജോയ് ചെയ്തുള്ളിടത്തോളം കാലം എനിക്ക് ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഡോക്ടർ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ചില രോഗികൾ പറയും, ഓ, വേണ്ട വേണ്ട, എനിക്കത് വേണ്ട. ചിലർ പറയും, ഓ യാ, ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഫർദർ ട്രീറ്റ്മെന്റ് വേണം, എനിക്ക് എന്ത് പറ്റിയാലും ഇനി വെന്റിലേറ്റർ കയറിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇഷ്യൂ അല്ലെ, എങ്ങോട്ടൊക്കെ എന്നെ മാറ്റിയാലും കുഴപ്പമില്ല, എനിക്ക് ഇനി കുറച്ച് നാളോട് ജീവിക്കണമെന്നുണ്ട്. അങ്ങനെ പറയുന്ന കേസുകളും ഉണ്ട്. ഇവിടെ 80-85 പറഞ്ഞ വലിയ പ്രായമായിട്ട് ചിലപ്പം തോന്നാറില്ല ചില കേസുകൾ കേട്ടോ. അവർ നല്ല സുന്ദരമായിട്ട് വണ്ടി ഓടിച്ച് നല്ല മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാരെ നല്ല ആരോഗ്യത്തിൽ നടക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. അപ്പം 18 ഇയേഴ്സ് മുകളിലോട്ടുള്ള ആർക്കും അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ അവരോടാണ് ഡോക്ടേഴ്സ് പറയുന്നത്, ഇപ്പൊ ഒരു അസുഖമുണ്ട്, ഇപ്പം വന്ന് നിനക്കൊരു ക്യാൻസർ ആണ്, അല്ലെങ്കിൽ നിനക്ക് ബ്രെയിൻ ട്യൂമർ ആണ്, നിനക്ക് എന്തൊക്കെ വലിയ അസുഖങ്ങളാണെങ്കിലും സ്ട്രെയിറ്റ് വന്ന് 18 വയസ്സിൽ അതിന് മുകളിലുള്ളവരോടും എന്നിട്ട് ഡോക്ടർ സംസാരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ പറയും, അയ്യോ പറയരുത് കേട്ടോ, അയ്യോ ഒരു കൊച്ചാണ് പറയരുത്, അതിന് അത്ര വയസ്സുള്ള പറയരുത്, എൻ്റെ ഹസ്ബൻഡിനോട് പറയില്ല, ഞാൻ എൻ്റെ അവരോട് പറയില്ല, ഇവരോട് പറയില്ല, നമ്മൾ പറയും, ഞാൻ മാത്രം അറിഞ്ഞു, അങ്ങനെ പറയത്തില്ലേ. ഇതങ്ങനെയല്ല, രോഗിയോട് തന്നെയാണ് ഡോക്ടർ വന്നിട്ട് ഫുൾ കണ്ടീഷൻ പറയുന്നത്. അല്ലെ പറയുന്നത്, നീ ഇനി ഇത്ര നാളോട് ജീവിച്ചിരിക്കത്തുള്ളൂ, നീ ഇനി 1 മാസം 2 മാസം കൂടെ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർ സ്ട്രെയിറ്റ് ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ എത്രമാത്രം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല. ഈ രീതിയാണ് ഇവിടെ ഇവിടെ അതങ്ങനെയാണ്. ഇവിടെ ഒരു കണക്കിന് ഒരുപക്ഷെ നല്ലതായിരിക്കും, അവർക്ക് മനസ്സുണ്ടാക്കുന്നു പ്രിപ്പയർ ചെയ്തെടുക്കാനുള്ള സമയങ്ങളും കാര്യങ്ങളും ഒരുപക്ഷെ നല്ലതാണ്. ചില കേസുകൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന കേസുകളും ഉണ്ട്, പക്ഷെങ്കിൽ അതാണ് രീതി. എനിക്കൊന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ യൂറോപ്യൻ നാടുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു രോഗിക്ക് ഡിസിഷൻ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, മെന്റലി എന്തെങ്കിലും ഇൽനെസ് ഉള്ള അവസ്ഥയുണ്ടല്ലോ, അല്ലെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അവർക്ക് ഒരു വിധത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ നെക്സ്റ്റ് ഓഫ് കിൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടായിരിക്കും ചോദിക്കുന്നത്, ഇതാണ് കണ്ടീഷൻ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് പിന്നുള്ള ഫർദർ ട്രീറ്റ്മെന്റ്. അവർക്ക് പറയാം, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് റീസസ്റ്റേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത്ര ഓൾഡ് ആയാലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. ചിലർ ഇപ്പൊ 95 വയസ്സായാലും പറയും റീസസ്റ്റേറ്റ് ചെയ്യാൻ പറയുന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഇനി അപ്പൊ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോഴേക്ക് ഇപ്പം പ്രായമുള്ളവരാണേലും നല്ല യങ് ആയിട്ടുള്ളവർക്ക് എന്തെല്ലാം അസുഖങ്ങൾ വരാം, അങ്ങനെ എൻഡ് ഓഫ് ലൈഫിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. ആ അവസാന പീരീഡ് ആകുമ്പോഴേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടാറുണ്ടാവുക, അവർ വേദന സഹിക്കുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമല്ല, അവർ പീസായിട്ട് പീസ്ഫുള്ളി അവർ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ചില പേഷ്യൻസിന്റെ കേസുകൾ വരുമ്പോഴേക്ക് അവർക്ക് അറിവ് കുറവുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല, കാരണം തീരെ അവർക്ക് വലിയ വേദന വിഷമങ്ങളൊന്നും കാണാറില്ല. അവർ നല്ല ഏജ്ഡ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത്ര പ്രായം ആയി കഴിയുമ്പോഴേക്കും പിന്നെ ഓക്കെ അവരുടെ ബോഡി തന്നെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്കറിയാവുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്തും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടാറില്ല, നമുക്ക് അറിവ് കുറവുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ പോയി മരിക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒരു പ്രായമായി, ഇനിയിപ്പോൾ അവർ ബോഡി ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവർ ഒട്ടും പോയി, അവർ ബെഡ്റിഡനായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ സമയത്ത് അവരെ നമ്മൾ വീട്ടിൽ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ആ സമയത്ത് നല്ലൊരു മുറിയിലാക്കുക, നന്നായിട്ട് ക്ലീൻ ആക്കി അവരെ കിടത്തുക, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ സൃഷ്ടിച്ച് അവർക്ക് കൊടുക്കുക. ഈ ഒരു അവസരത്തിൽ ഇവരെ ഒരേ പൊസിഷനിൽ തന്നെ കിടന്നിട്ട് അവർക്ക് എപ്പോഴും തന്നെ ബെഡ് സോറുകളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ, പുറം പൊട്ടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഒരു പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്ക് ഒന്ന് പുറകെ നിന്ന് റബ്ബ് ചെയ്തൊരു സർക്കുലേഷനൊക്കെ ഉണ്ടാകട്ടെ, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിടാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ നാട്ടിലും പാലിയേറ്റീവ് കെയർ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് സ്റ്റാഫുകൾ തന്ന് പല വീടുകളിലും പോയി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അവർക്ക് പെയിൻ ഇല്ലാതിരിക്കാനും അവർക്ക് ടോട്ടൽ കെയർ അവർ ചെയ്തു കൊടുക്കാറുണ്ട്. പാലിയേറ്റീവ് ടീം അല്ലാതെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നാട്ടിലത്തെ പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തെ പറ്റി എനിക്ക് അത്ര അറിയില്ല, ക്ഷമയോദിക്കുന്നു. അറിയാവുന്നവർ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്റ്റാഫ് ഇതുപോലുള്ള വീടുകളിൽ പോയിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കാറുണ്ട്. പെയിൻ ആണെങ്കിൽ അതിനുള്ള മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത്രയും പ്രായമായിട്ട് മരിക്കാനിരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം അവർക്ക് നല്ല പ്രായമായി, അല്ല അവരെ ഇനിയും പോയിട്ട് കാര്യമില്ല, നോ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ അവരെ വീട്ടിൽ തന്നെ ഒരു നല്ല മുറിയിൽ, നല്ല വെട്ടവും വെളിച്ചമുള്ള മുറിയിൽ, നല്ല ക്ലീൻ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മുറിയിൽ അവരെ കിടത്തുക, പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ ഇരിക്കുക. അവർക്ക് ഒരുപക്ഷെ പറയാൻ പറ്റാത്തവരായിരിക്കും, സംസാരിക്കാൻ പറ്റാത്തവരായിരിക്കും, എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും
അവരുടെ വിഷമങ്ങളും വേദനകളും ഉണ്ടാവുക, അവരുടെ കൂടെ ഇരിക്കുക, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതായിരിക്കും അവരുടെ സന്തോഷം, അവരുടെ കയ്യിൽ പിടിക്കുക, പിടിച്ച് സംസാരിക്കുക. ഞാൻ എപ്പോഴും പറയാം, ടച്ചിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കൈകൊണ്ട് അവരെ പിടിക്കുമ്പോൾ അല്ലെ, അവരൊന്ന് തലോടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര വലുതാണ്. അവരെത്ര പ്രായമായി എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യുന്ന അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് അറിഞ്ഞ് ചെയ്യുക. നമ്മൾ അവർ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ, ഇനിയിപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നില്ല, ഇനി എൻ്റെ അടുത്ത് ഇനി മൂക്കുകളുടെ ട്യൂബ് ഇട്ട് എന്തെങ്കിലും കൊടുത്താലോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കേസുകളുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്രയും പ്രായമായി കഴിയുമ്പോഴേക്കും അവരുടെ ബോഡി തന്നെ വീക്കാണ്. വേണേൽ നമ്മൾ അങ്ങനെയല്ല മൂക്കുകളുടെ ട്യൂബ് കുത്തിക്കയറ്റി എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളും എല്ലാം ട്യൂബൊക്കെ ഇട്ട് കൊടുത്താലും ഇച്ചിരി ദിവസങ്ങൾ, ഒരു ദിവസം വേണമെങ്കിൽ, ഇച്ചിരി ദിവസം വേണമെങ്കിൽ അവർ ജീവിക്കുമായിരിക്കും. പക്ഷേങ്കിൽ അവരനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും ഡിസ്റ്റർബൻസസും അവരെ പീസ്ഫുൾ ആയിട്ട് പോകാൻ അനുവദിക്കുക, അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. അവരവരുടെ മക്കളോടൊപ്പം, കൊച്ചുമക്കളോടൊപ്പം ഒക്കെ അവർ വീട്ടിൽ തന്നെ കഴിയുന്നതായിരിക്കും, അല്ലെ, അവസാന ശ്വാസം അവിടുന്ന് വലിക്കുന്ന തന്നെയായിരിക്കും അവർക്ക് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അവർക്ക് അറിയാവുന്ന, അവരെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികളും ഒക്കെ വന്ന് കേട്ടൊക്കെ പോകുന്നതായിരിക്കും അവരുടെ സന്തോഷം. ടൂമച്ചും അറിയാവേണ്ട കാര്യം, എനിക്കറിയാം ഇതൊരു വിഷമമാണെന്ന്. പക്ഷേങ്കിൽ അയ്യോ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്താണ്, അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്കറിയാം പ്രായമാവുന്നവരെ, അവരെ ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്, അവർ എൻഡ് ഓഫ് ലൈഫാണിത്, അവരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹോസ്പിറ്റലിൽ പോയി വെറുതെ അവിടെ പോയി ഒരു ബില്ലാക്കേണ്ട കാര്യമില്ല. ഇപ്പം മിക്ക ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, എനിക്ക് നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സും ഇതുപോലെ തീരെ രക്ഷയില്ലാത്തൊരു കേസാണ്. വെറുതെ നമ്മൾ ഓക്സിജനും കൊടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരുപാട് ട്യൂബും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ, ഐ സിയിലും കാര്യങ്ങളും, അല്ലെങ്കിൽ എച്ച് ഡി യു അങ്ങനെയുള്ള ഹൈ ഡിപെൻഡൻസി കെയറിലും ഒന്നും ഇടേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. അവരെ വീട്ടിൽ കൊണ്ടുപോയി ഒരു സമാധാനത്തോടെ അവർ മരിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലിയും കംഫർട്ട് ചെയ്ത് വിടുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചില ഹോസ്പിറ്റലുകളിൽ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള കേസുകൾ, ഐ സിയിൽ ഇടുന്ന കേസുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവുകളാണ്. അത് എനിക്ക് തോന്നുന്നു അൺവാണ്ടഡ് ആയിട്ടൊരു പൈസ ചിലവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ഇടുവാണെങ്കിൽ നമ്മളും യുക്തിപൂർവ്വം നമ്മൾ ചിന്തിക്കുക. ഓക്കെ, എനിക്ക് അത്ര പറയാനുള്ളൂ. അതുപോലെ തന്നെ പ്രായമായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ പല ഏജ് ഗ്രൂപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഡോക്ടേഴ്സ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത്ര സമയം കൂടെ ഒക്കെ ഉള്ളൂ, അല്ലെ ഇത്ര നാടുകളോടൊക്കെ ഉണ്ടാവുള്ളൂ, ഇനി നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാൽ നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ അവർ കൈ ഒഴിയുകയാണ്. പിന്നെ അത് കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ കംഫർട്ടബിൾ. വർഷത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് ഞാൻ ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട്. വളരെ വിഷമകരമായ അവസ്ഥകൾ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒത്തിരി 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 അനുഭവങ്ങളുണ്ട്. പക്ഷേങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴേക്ക് ഇവിടുത്തെ കെയർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു കെയർ ആണ്. പക്ഷേ പറയുമ്പോൾ ഒട്ടുമുക്ക കേസുകളും തീരെ വയ്യ, അവർ വീട്ടിൽ പോയി മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൂടെ കൊണ്ടുപോരാണ്ട് കൊണ്ടുപോരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോഴേക്കും മിക്ക കേസുകളും തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും മരണം, അല്ലെ നേഴ്സിംഗ് ഹോമുകളിൽ, അങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ സംഭവിക്കാറ്. വീടുകളിലുള്ള മരണം വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത്. ചിലരെനിക്ക് വീട്ടിൽ പോയി സമാധാനത്തോടെ മരിക്കണം എന്ന് പറയുന്ന കേസുകളെ ഫാമിലി രണ്ട് കൈ നീട്ടി കൊണ്ടുപോകുന്ന കേസുകളും ഉണ്ട്. പക്ഷെ അത് വളരെ ചുരുക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലീസ് ഒക്കെ വന്ന് കാണാറും കേൾക്കാറും ഉണ്ട്. ഇപ്പൊ തീരെ വയ്യാണ്ട് ഇനിയിപ്പം ദിവസങ്ങളോളം ഉള്ളെന്നുള്ള സിറ്റുവേഷൻ ഒക്കെ വരും, തീരെ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫാമിലിയോട് പറയും നിങ്ങൾക്ക് ഇനി ഫുൾ ടൈം വേണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ 24 hours എപ്പം വേണം വരികയോ പോവുകയോ ഒക്കെ ചെയ്യാം എന്ന് പറയുന്ന കേസുകളുണ്ട്. ഫാമിലി നിൽക്കുന്നവരുണ്ട്. അവരെ ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മരിക്കുന്ന സമയത്തും അവര് ആ രോഗിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രായമുള്ള 90, 90 മേളിലുള്ള അമ്മച്ചിമാർ മരിക്കുമ്പോൾ അപ്പച്ചന്മാർ അവരുടെ തലയിൽ തലോടി ഉമ്മ വെച്ചുകൊണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വളരെ സങ്കടം തോന്നുന്ന അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പ്രായം കുറഞ്ഞവരാണെങ്കിലും ഭയങ്കര വിഷമം, അതൊക്കെ പറയുന്നതന്നെ എനിക്ക് വിഷമമാണ്. അപ്പോൾ അനുഭവം അങ്ങനെ ഫാമിലി കൂട്ടിയിരിക്കുമ്പോൾ നമുക്ക് അത്രയും തോന്നത്തില്ല, നമുക്കത്ര ഫീല് തോന്നില്ല. എന്നാൽ ആ ലാസ്റ്റ് മൊമെന്റിൽ ചില പേഷ്യൻസിന്റെ ഫാമിലി വന്ന് നമ്മളെ വിളിക്കാറുണ്ട്. അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമ്മളെ വന്ന് വിളിക്കാറ്. അപ്പം നമ്മളും ഇതിനെല്ലാം സാക്ഷികളാകാറുണ്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ കേട്ടോ. ചില കേസുകൾ ഞാൻ കണ്ടേക്കുന്നതെന്ന് പറയുമ്പോഴേക്ക് ഈ അവരെ വിട്ടുപോകുന്ന ആ സമയത്തും പോലും എന്താ പറയുന്നത്, അവർ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തര രീതിയാണ് ഞാൻ പറയുന്നത്, കാരണം ആരും അങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ മുന്നിൽ വെച്ച് കരഞ്ഞ് ഞാൻ അങ്ങനെ കാണാറില്ല, വളരെ ചുരുക്കം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇവരെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് അവർ അന്ന് ചെയ്ത ഓരോ ജോക്കുകളും അന്ന് പറഞ്ഞ്, നമ്മൾ ഒരുമിച്ച് അവിടെ പോയപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ലേ, നമ്മൾ അന്ന് പറഞ്ഞ് ചിരിച്ചും സങ്കടത്തിലാണ് എങ്കിലും ചിരിച്ചുകൊണ്ട് അവരെ ആ സന്തോഷത്തോടെ യാത്രയാക്കുന്നത് കാണാറുണ്ട്. അതിനുശേഷം അവർ കരയും കേട്ടോ എന്ന് പറഞ്ഞാലും ആ സമയം അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന
മരിക്കുന്ന ആ ഒരു ഫീൽ, അവരെ തലോടി കെട്ടിപ്പിടിച്ച് അവർ ആ സമയത്ത് അവരുടെ കൈത്തണ്ടയിൽ കിടന്നായിരിക്കും മരിക്കുന്നത്. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. പിന്നെ ചില കേസുകളിലെന്ന് വെച്ചാൽ ഫാമിലി വരാൻ താല്പര്യമില്ല, വേണ്ട അറിയിക്കണ്ടെന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ല, ആ ഒരവസ്ഥ കാണാൻ പറ്റാത്തവരുണ്ടെന്ന് പറയുന്ന കേസുകളുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കെന്ന് വെച്ചാൽ ഇവർക്ക് കാണാൻ, അത് കാണാൻ സിറ്റുവേഷൻ അവരുടെ ഇഷ്ടക്കുറവുണ്ടല്ല, കാണാൻ പറ്റണ്ട, അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയെ കാണാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഈ അവസ്ഥയിൽ ഈ രോഗികളുടെ അവസ്ഥ എന്ന് പറയുമ്പോഴേക്ക് അവർക്ക് എന്താണ് അവരുടെ ഫീൽ എന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇനി തേക്കമുണ്ട്, അവർ ആഗ്രഹിക്കുന്ന ഉണ്ടാവില്ല, ആ എൻഡ് സ്റ്റേജിൽ അവരൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാലും അതിന് മുന്നുള്ള ആ കുറച്ച് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവസാനമായിട്ട് എൻ്റെ മക്കളെ അല്ലെ എൻ്റെ കൊച്ചുമക്കളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന അവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയോ കേസുകൾ നിന്നിപ്പം മിണ്ടിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ പോയ കേസുകളുണ്ട്. എഴുന്നേറ്റ് നമുക്ക് എത്ര കേസുകളെന്ന് പറയാം, വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് തിരിച്ചുകൊണ്ട് മാറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയ കേസുകൾ എത്രയോ ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ തന്നെ ഷോക്കായി പോകുന്ന പല കേസുകളുണ്ട്. ചില അമ്മച്ചിമാരെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറയും പേഷ്യന്റ് ഇനിയിപ്പം എൻഡ് ഓഫ് ലൈഫാണ്, അപ്പൊ നമുക്ക് അതിനുള്ള കെയർ പാത്ത് വേസ് ഒത്തിരി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പൊ നമ്മളതൊക്കെ 1 മണിക്കൂറും ചെയ്യും, അവർക്ക് ഇനി എക്സ്ട്രാ വേദന ഉണ്ട്, വേദനയ്ക്ക് മരുന്ന് കൊടുത്തോണ്ടേയിരിക്കും, എന്താ പറയുന്നേ. അപ്പം എല്ലാവിധ കെയറും ടോട്ടൽ കെയറും നമ്മൾ ഈ പേഷ്യൻസിന് എപ്പോഴും കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അപ്പം അവരെ നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് മിണ്ടി ഇത്ര വയ്യാതെ ഇങ്ങിരിക്കുന്ന കേസ് നമ്മളോട് മിണ്ടും സംസാരിക്കുകയും ചിരിച്ച് കാണിക്കുന്ന നമ്മുടെ കയ്യെ പിടിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടല്ലോ മിനിറ്റ്സുകൾ കൊണ്ട് പോകുന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഭയങ്കര വിഷമാവും. ഇപ്പം ഈ സമയത്തൊന്നും ഇവരുടെ അടുത്ത് ചിലപ്പം റിലേറ്റീവ്സും ആരും തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇവർ മരിച്ചു പോയി നമ്മൾ അറിയണമെന്നില്ല. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞായിരിക്കും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പാസ് ചെയ്യുമ്പോൾ, കാരണം അവർ നമ്മളോട് മിണ്ടിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന പ്രായമുള്ള കേസുകളുണ്ട്. പിന്നെ ചില കേസുകൾ എന്ന് വെച്ചാൽ ഫാമിലിക്ക് അപ്പനും അമ്മയായിട്ടൊന്നും അത്ര സുഖത്തിലല്ലാതെ ഇരിക്കുന്നവരും, അപ്പം ആരും ഒരു വരാറില്ല, ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായിരിക്കും. അങ്ങനത്തെ കേസുകളിൽ ആരോരും ഇല്ലാത്തവരുണ്ട്, ഉള്ള വന്ന് മരിക്കുന്ന കേസുകളുണ്ട് നമ്മുടെ മുന്നിൽ. ആ അവസ്ഥ എന്നൊക്കെ ഇന്നത്തെ സബ്ജക്ട് എന്താ ഞാൻ എടുത്തേ. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ അല്ലെ ചിലപ്പോൾ ഫാമിലിയോട് വിളിച്ചു പറയൂ തേണ്ടി പോകുന്നു, അവർ ഗ്യാസ്പിങ് അവർ ചിലപ്പം അവസാനമായിട്ട് ശ്വാസം വലിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ നമുക്കറിയാം ബ്രത്തിന്റെ ചേഞ്ചസും ഒക്കെ കണ്ടുകൊണ്ട് നമുക്കറിയാം, അവർ ശ്വാസം വലിക്കുന്ന ചേഞ്ചസ് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫാമിലി വിളിക്കുമ്പോൾ പറയും പെട്ടെന്ന് വരണം, കണ്ടീഷൻ ബാഡ് ആണെന്ന് പറയുന്ന കേസുണ്ട്. അപ്പൊ ചിലപ്പോൾ അവർ വരുന്നതിന് മുന്നേ ആൾ പോകും, ആ സമയത്തൊക്കെ നമ്മളായിരിക്കും ഇവരുടെ കൈ പിടിച്ച് നിൽക്കുന്നത്, ഇവരുടെ അടുത്ത് നമ്മുടെ സ്റ്റാഫ് ഉള്ളവരെല്ലാം കൂടെ ചുറ്റും വന്ന് നിന്ന് നമ്മളായിരിക്കും അവരെ യാത്ര അയക്കുന്നത്. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഫാമിലി അറൈവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. അതെല്ലാം പറഞ്ഞ് ഇവരുമായിട്ടെല്ലാം ഡീൽ ചെയ്ത് ഇവർ നമ്മളെ വന്ന് ഹഗ് ചെയ്ത് നമ്മളെല്ലാം എന്നാ പറയുന്നത് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഓരോ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ്. അത് ഭയങ്കര വിഷമം തോന്നും, ഒത്തിരി ഒത്തിരി അവസ്ഥകളുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ വെറും ഒരു ജോലി എന്നുള്ളതല്ല, ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുന്നേ വല്ലാത്ത ഫീലിംഗ് തോന്നുന്ന അവസ്ഥകൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അധികം ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാവും, ആരക്കണ്ണാണ് കാണിയണ്ടത്, ഈ ഇത് മാത്രം ഈ ചേച്ചിക്ക് കണ്ടുള്ളൂ ഓർക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പ്രായമായി വരുമ്പോഴേക്ക് എനിക്കൊന്നും ഇവിടുത്തെ കാര്യം ഒരുപക്ഷെ നല്ലതായിരിക്കും, കാരണം കുറെ പ്രായമായി വരുമ്പോഴേക്ക് ഈ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഓ എനിക്കുള്ള ഫ്യൂണറിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ അറേഞ്ച് ചെയ്തു, അപ്പച്ച മരിക്കുന്നതിന് മുന്നേ അപ്പച്ചൻ ഡിസൈഡ് ചെയ്തു, ഞാൻ കുറച്ച് കുറച്ച് പൈസ എന്റെ അക്കൗണ്ട് ഇടുന്നുണ്ട്, കാരണം എനിക്ക് മരിക്കുന്ന സമയത്ത് എന്നെ അടക്കണം. അപ്പച്ച നേരത്തെ പറയും, ഇവിടെ ക്രിമേഷൻ ഉണ്ട്. ക്രിമേഷൻ എന്ന് വെച്ചാൽ അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ നാട്ടിൽ ദഹിപ്പിക്കാനൊക്കെ പറയുന്നത് ഇവിടെ ഒരു മെഷീനിലാണ് ചെയ്യുന്നത്, ക്രിമേഷൻ. എന്നിട്ട് ഫാമിലിക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ആഷ് കൊണ്ട് കൊടുക്കാറുള്ളൂ, ഇച്ചിരി ആഷ് കൈക്കൊണ്ട് കൊടുക്കും, അങ്ങനെ ചെയ്യുന്ന കേസുകളുണ്ട്. അല്ലാതെ ബെറിയലാണ് ഇവിടെ ഏറ്റവും കൂടുതലും പൈസയാവുന്ന പരിപാടി. നമ്മുടെ നാട്ടിൽ കല്ലറകളൊക്കെ ഇങ്ങനെ വാങ്ങാറില്ല, ഫാമിലി കല്ലറകൾ എന്നൊക്കെ പറഞ്ഞു, ഇവിടെ അങ്ങനെയല്ല. നമ്മള് ഇപ്പൊ നമ്മള് ഈ ബെറിയൽ നടത്തി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം നമ്മളിക്ക് വാങ്ങുന്ന പോലെയാണ്, അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിനകത്ത് വേറെ ആരും ഇടത്തില്ല, ആ ആള് തന്നെയായിരിക്കും അതിനകത്ത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ല, അങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. ചില അപ്പച്ചന്മാർ അമ്മച്ചമാരൊക്കെ പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ, അയ്യോ ഞാൻ മരിക്കുമ്പോ എന്നെ അവിടെ കൊണ്ട് അടയ്ക്കാറുണ്ട്, അല്ലെ ഞാൻ എന്നെ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറയുന്ന അപ്പച്ചന്മാരില്ലേ, അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ ഇല്ലേ, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലേ. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ അവർ നേരത്തെ പറയുകയാണ്, എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം, ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാൻ ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തില് നമ്മള് എഴുന്നേറ്റ് നടക്കുന്നിടത്തോളം കാലം നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓർമ്മയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള്
ഇപ്പൊ കാല് കൈ ഒടിഞ്ഞ അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ട് ബെഡിൽ കിടന്നാല് അതുകൊണ്ട് വെർത്തുണ്ട്. നമുക്കിപ്പോ ഒരു ഓർമ്മയും ഒന്നും ഇല്ലാതെ നമ്മൾ ബെഡിൽ തന്നെ കിടക്കുന്ന ഒരവസ്ഥ, വേറൊരാള് നമ്മളെ ടോട്ടൽ കെയർ വേറെ ആളെ ഏറ്റെടുക്കുന്ന ഒരു കാര്യം ഓർത്ത്, ആ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യം അല്ലെ എന്ന് ചിന്തിച്ചു വെക്കേ. ഇന്ന് നമ്മൾ ഓടിച്ചാടി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, നാളെ എനിക്ക് വയ്യാതെ വന്ന് ഞാൻ ബെഡിൽ കയറി കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മറ്റൊരാളാണ് എനിക്ക് വേണ്ടി അല്ലെ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അവസ്ഥ, അതിനപ്പുറം ഭയാനകമായും വിഷമകരമായ ഒരു കാര്യം നമുക്കില്ലെന്ന് തന്നെ പറയാം. അപ്പം ഇന്നൊരാള് നമ്മുടെ മുന്നിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക, കാരണം അടുത്ത ദിവസം നമുക്കും ഇത് തന്നെയാണ് വരാനിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പേരൻസിനെ എത്രമാത്രം ഭംഗി നോക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ കുട്ടികളിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ അവരെ പൊന്നുപോലെ നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളും ഇത് കണ്ട് വളരട്ടെ, അവരെ സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങളെ ആണെങ്കിലും സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അവരും കൂട്ടത്തിൽ പോയി ഇരിക്കട്ടെ, അവരുടെ കൂട്ടത്തിൽ അവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ വല്യപ്പനും വല്യമ്മയൊക്കെ അതാണ്, മരിക്കാൻ കിടക്കുന്നവർ അതാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അവരുടെ കൂടെ ആയിരിക്കും, അവരെ സ്നേഹിക്കുന്നവർ അല്ലെ അവർ സ്നേഹിക്കുന്നവർ അവരുടെ കൂടെ ആ സമയത്ത് ആയിരിക്കുക എന്നാണ് അവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പ്രായമായവര് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്നും ഇല്ല, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന കേസുകൾ വരുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വെറുതെ അവർക്ക് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടും അല്ലെങ്കിൽ ഓക്സിജൻ കൊടുത്തും അല്ലെങ്കിൽ വെന്റിലേറ്റർ കിടത്തി അങ്ങനെ ഇടേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, നമ്മൾ ചിന്തിക്കുക, ബോഡി ഒട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ആ വെന്റിലേറ്ററൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക, അവരും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്, സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം. അപ്പൊ നിങ്ങളെല്ലാവരും ചിന്തിക്കുക, നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യുക. ഈ ഒരു സബ്ജക്ട് അത്ര ഗ്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കും ആരും തന്നെ യൂട്യൂബിൽ ഇങ്ങനത്തെ സബ്ജക്റ്റിൽ ഇടാത്തെന്ന് തോന്നുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് വന്നിരുന്നു, പക്ഷെങ്കിൽ ഞാൻ തന്നെ എൻ്റെ സ്വരം കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എൻ്റെ സ്വരമൊക്കെ പതുക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം ഇതത്ര ആർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കത്തില്ല. ഇതിൽ നിന്ന് ഒന്ന് രണ്ട് പോയിന്റ്സ് തരും, ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ ഉൾക്കൊള്ളട്ടെ. ഈ ലോകത്ത് വലിയ ആളായി നടക്കുന്നതോ ഇത്ര കുറേ പൈസ ഉണ്ടാക്കുന്നതോ അല്ലെ വലിയ മണിമാളിക ഉണ്ടാക്കുന്നതോ അല്ലെ ഞാൻ അത് നേടി ഇത് നേടി എന്ന് പറയുന്നതോ ഒന്നുമല്ല. അല്ലെ നമ്മളെപ്പോഴും പറയത്തില്ല ഒരു ലോട്ടറി അടിച്ചിരുന്നു ഈ പണിയൊക്കെ ഇങ്ങനെ നിർത്താറുന്ന്, നമ്മളെല്ലാവരും പറയത്തില്ലേ, പക്ഷെ അതൊന്നുമല്ല ലോട്ടറി, നമ്മുടെ ആരോഗ്യമാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ചുറ്റും കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമുള്ളവർ വരെ എന്തെല്ലാം അസുഖങ്ങളായിട്ട് ബെഡ്റിഡനായിട്ടും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. നമുക്ക് കിട്ടിയ ആരോഗ്യത്തിനപ്പുറം നമുക്ക് വേറൊരു ലോട്ടറി ഇല്ല, അതിനെ നമ്മൾ പരിപാലിക്കുക, അതിന് ദൈവത്തിന് നന്ദി പറയുക, എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുക. കാരണം നമ്മൾ പറയും, നമുക്കൊരു അഹങ്കാരം കൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഓ ഇതൊക്കെ ഞാൻ നേടിയതാണ്, ഓ എൻ്റെ കൈ കൊണ്ടാണ്, ഇത് ആരാ ദൈവം നേടിയത്, ഏയ് ഞാൻ നേടിയത്, ഞാനത് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. നമ്മുടെ കൈ ഒന്ന് നനയ്ക്കണമെങ്കിൽ നമ്മുടെ വിരലൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഡോറ് നടക്കി വെച്ചറിയട്ടെ, അപ്പം അത്രമാത്രം ചിന്തിച്ചാൽ വിരലൊന്ന് വെച്ചറിയട്ടെ, നമുക്ക് ആ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇത്രേ ഉള്ളൂ. അപ്പം ഇതൊന്നും നമ്മുടെ കഴിവല്ല, നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയ ഇത്രയും മനോഹരമായ ഈ ലൈഫിനെ നമ്മൾ എൻജോയ് ചെയ്യുക, കഴിവുന്നത് നമ്മൾ എൻജോയ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത്, അതാണ് ഏറ്റവും വലുത് കേട്ടോ. നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് നാളെ കാണാം, അതുവരേക്കും താങ്ക് യു, ബൈ.